കേരളത്തിൽ റെക്കോർഡിട്ട് ഭീഷ്മപർവത്തിന്റെ വീക്കെൻഡ് കളക്ഷൻ. വാരാന്ത്യമായപ്പോഴേക്കും 21 കോടിയാണ് ഭീഷ്മപർവം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നിന്നും നേടിയിരിക്കുന്നത്. പൃഥ്വിരാജിന്റെ സംവിധാനത്തിലെത്തിയ ലൂസിഫർ ആയിരുന്നു ഏറ്റവും കൂടുതൽ വീക്കെൻഡ് കളക്ഷൻ നേടിയ മലയാള ചിത്രം. 20 കോടി നേടിയ ലൂസിഫറിന്റെ റെക്കോർഡാണ് ഭീഷ്മപർവം മറികടന്നത്. കേരളത്തിൽ നിന്ന് മാത്രം 5 കോടി 25 ലക്ഷമാണ് ഭീഷ്മപർവത്തിന്റെ കളക്ഷൻ. ഇതോടെ ബാഹുബലി ദ കൺക്ലൂഷന്റെ റെക്കോർഡും വീണു. 2017 റിലീസ് ചെയ്ത ബാഹുബലി 5 കോടി 10 ലക്ഷമായിരുന്നു കളക്ഷൻ. ശനിയാഴ്ച 5 കോടി 80 ലക്ഷമാണ് ഇന്ത്യയാകെ ചിത്രത്തിന്റെ കളക്ഷൻ. വെള്ളിയാഴ്ച 5 കോടി 80 ലക്ഷവും ആദ്യ ദിനം 6 കോടി 70 ലക്ഷവും ഭീഷ്മപർവം നേടി. നിറഞ്ഞ സദസ്സിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് മമ്മൂട്ടിയുടെ ഭീഷ്മപർവം. അമൽ നീരദ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മൈക്കിൾ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത്. മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്തിന് ശേഷം തിയേറ്ററുകളിൽ ഏറ്റവും വലിയ വിജയം നേടുന്ന മലയാള ചിത്രമായും ഭീഷ്മപർവം മാറി. ബിഗ് ബി പുറത്തിറങ്ങി 14 വർഷത്തിന് ശേഷമാണ് അമൽ നീരദും മമ്മൂട്ടിയും വീണ്ടും ഒന്നിച്ചത്. അതിനാൽ തന്നെ വൻ ഹൈപ്പോടെയാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്. അമൽ നീരദ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ചിരിക്കുന്ന ഭീഷ്മപർവത്തിൽ ഷൈൻടോം ചാക്കോ, ഫർഹാൻ ഫാസിൽ, ശ്രീനാഥ് ഫാസി, സൗബിൻ ഷാഹിർ, ദിലീഷ് പോത്തൻ, അബു സലിം, സുദേവ് നായർ, ഷെബിൻ ബെൻസൺ, ലെന, സൃന്ദ, ജിനു ജോസഫ്, അനഘ, വീണ നന്ദകുമാർ, മാല പാർവതി തുടങ്ങി വലിയ താരനിരയാണ് അണിനിരന്നത്. അമൽ നീരദും ദേവദത്ത് ഷാജിയും ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. സുഷിൻ ശ്യാമിന്റേതാണ് ചിത്രത്തിന്റെ സംഗീതം. തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാവരും മൈക്കിളായിട്ട് ഇറങ്ങുന്നത്. ഇതുവരെയുള്ള എല്ലാ കളക്ഷനും ഭേദിക്കുന്ന സിനിമ.